നമസ്കാരം, ഞാൻ വിനോദ് കുമാർ. ഫോപിഎം മോർണിംഗ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53,370 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 650 പേർ മരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 78,14,682, മരണസംഖ്യ 117,956 ഉയർന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 680,680 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 716,046 പേർ രോഗവിമുക്തരായി. സംസ്ഥാനത്തെ അവയവ കച്ചവട മാഫിയക്കെതിരായ അന്വേഷണം വിപുലീകരിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ്. ഇടനിലക്കാർ, ആശുപത്രികൾ, സർക്കാർ ജീവനക്കാർ എന്നിവരുടെ പങ്ക് വിശദമായി ഈ സംഘം അന്വേഷിക്കും. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട വൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് അവയവ കൈമാറ്റത്തിന് മൃതസഞ്ജീവനി എന്ന പദ്ധതിയുമുണ്ട്. മരണാനന്തരമുള്ള അവയവദാനമാണ് ഈ പദ്ധതി. ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാലോ ബന്ധുക്കളുടെ സമ്മതത്തോടെയോ അവയവങ്ങൾ രോഗിക്ക് മാറ്റിവെക്കാവുന്നതാണ് പദ്ധതി. നിയമാനുസൃതമായുള്ള ഈ പദ്ധതിയെ അട്ടിമറിച്ച് ഏജന്റുമാർ അവയവ കച്ചവടം നടത്തുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. UDF പ്രവേശനത്തിനൊരുങ്ങി PC തോമസ്. മുന്നണി നേതൃത്വവുമായി തുടർ ചർച്ചകൾ നടത്താനുള്ള വഴി തെളിഞ്ഞുവെന്ന് PC തോമസ് പറഞ്ഞു. മുന്നണി പ്രവേശനത്തിനായി ആശയവിനിമയം നടത്തിയിരുന്നു. NDAയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല. പദവികൾ സംബന്ധിച്ച വാഗ്ദാനം പാലിച്ചില്ല. കേരള കോൺഗ്രസ് ഐക്യത്തിനും ശ്രമിക്കുമെന്നും PC തോമസ് കൊച്ചിയിൽ പറഞ്ഞു. KM ഷാജി MLA വധഭീഷണി കേസിൽ ആരോപണ വിധേയനായ കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി തേജസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തലശ്ശേരി കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇയാൾ വീട്ടിൽ നിന്നും കടന്നുകളഞ്ഞെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. തേജസ് ആണ് തന്നെ വധിക്കാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് KM ഷാജി MLA പരാതി. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. ബഹ്റൈനിലെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച പരിപാലനവും സേവനവുമായി ഹോംലി അറ്റ്മോസ്ഫിയറിൽ ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ. ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ENT, ഫിസിയോതെറാപ്പി തുടങ്ങിയ പ്രത്യേകം വിഭാഗങ്ങൾ, എൻഡോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളോടെ ദന്തരോഗ വിഭാഗവും, കൂടാതെ ലബോറട്ടറി, ഫാർമസി ആൻഡ് റേഡിയോളജി സൗകര്യങ്ങൾ. ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ നിയർ ഹിത് പോലീസ് സ്റ്റേഷൻ ബഹ്റൈൻ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 1616 1616 1616. ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ, ബ്രിംഗിംഗ് വെൽനസ്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ സൈനിക ക്യാന്റീനുകളിൽ വിൽക്കുന്നത് വിലക്കി കേന്ദ്രം. ഈ നിർദ്ദേശം രാജ്യത്തെ 4,000 സൈനിക ക്യാന്റീനുകളിൽ നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരോധനം വിദേശ മദ്യത്തിനുൾപ്പെടെ ഏർപ്പെടുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് സൈനിക ക്യാന്റീനുകൾ. ലിബിയയിൽ പോരാട്ടം നടത്തുന്ന ഇരുവിഭാഗവും ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിന് ധാരണയായി. UNന്റെ അംഗീകാരമുള്ള ലിബിയൻ സർക്കാരായ ഗവൺമെന്റ് ഓഫ് നാഷണൽ അക്കോർഡും എതിർപക്ഷത്തുള്ള കിഴക്കൻ ലിബിയ ആസ്ഥാനമായുള്ള ലിബിയ നാഷണൽ ആർമിയും തമ്മിലാണ് പരസ്പരം വെടിനിർത്തലിന് ധാരണയായത്. സഖ്യകക്ഷി സൈന്യം 2011 ഏകാധിപതി ഗദ്ദാഫിയെ വധിച്ച ശേഷം രാജ്യം സംഘർഷപൂരിതമായിരുന്നു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് വേരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ തുടരും. പാരീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആഗോള ഭീകരവിരുദ്ധ നിരീക്ഷണ സമിതിയായ FADFന്റേതാണ് തീരുമാനം. 2018 മുതൽ ഈ പട്ടികയിൽ പാകിസ്ഥാനുമുണ്ട്. പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭീകരർക്കെതിരായ നടപടികൾ പൂർണ്ണമാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ലെന്ന് FADF വിലയിരുത്തി. കരാറുള്ള പുരുഷ ക്രിക്കറ്റ്മാരുടെ വേതനത്തിൽ 15% ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് വെട്ടിക്കുറച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ വരുമാനത്തിൽ വന്ന ഇടിവ് മൂലമാണ് ശമ്പളം വെട്ടിക്കുറച്ചത്. മാച്ച് ഫീയിലും ബോണസിലും 15% കുറവ് വരുത്താൻ പുരുഷ താരങ്ങൾ സമ്മതിച്ചു. October 1 തുടങ്ങിയ കരാർ പ്രകാരം 1 വർഷത്തേക്കാണ് താരങ്ങളുടെ വേതനം വെട്ടിക്കുറച്ചത്. ഈ സീസണിൽ കോവിഡ് മൂലം മാറ്റിവെച്ച മത്സരങ്ങളെല്ലാം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം കളിച്ചെങ്കിലും വരുമാനത്തിൽ വമ്പൻ ഇടിവാണ് വന്നത്. ഇതോടെ ഇന്നത്തെ 4 PM മോർണിംഗ് ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.